എന്താ പേര്? പത്മാവതി. പാലാരിവട്ടം പത്മാവതി എന്നും പറയും. തെയ്യും തക്ക തെയ്യും 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 തെയ്യും തക്ക തെയ്
രാജൻ സാറിനെ പറഞ്ഞു വിടുമ്പോ എന്തിനു പറഞ്ഞു വിട്ടെന്ന് മാനേജറിന്റെ മറുപടി പറയേണ്ടി വരും. ഇതാവുമ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. പറയണത് കേട്ടു, അത്ര തന്നെ. മുടിഞ്ഞ ബ്ലോക്കാന്നേ, ഇത്തിരി ലേറ്റ് ആയി പോയി. പൊറോട്ട ചിക്കൻ കറിയാ നിനക്കാ കഴിച്ചോ. എനിക്ക് വേണ്ട സാറേ, പോവാൻ നേരായി. ഇരിക്ക് വേണ്ടേ, ഇരിക്കി. നീ പാലാരിവട്ടം പത്മാവതിയുടെ കൂടെയുള്ള പെണ്ണാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ നിന്നെ ഇവിടെ ഇരുത്തിയത്. ഓടിവിട. എന്റെ അമ്മ പോയ ഇവിടെ
ആവശ്യക്കാരന് അർജിത്ത് പോകുന്നില്ല. ആദ്യം പണം. ഇത് പോരല്ലോ. പോരല്ലേ? ഇതിനു മുമ്പ് നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ സാറിനെ ഇന്നും കാണുന്നതല്ലേ. എന്തുവാടിയത്? ഇത് സാറിനുള്ളതാ. അപ്പൊ നിനക്ക് പണി അറിയാം. കാണണോ? പറഞ്ഞാ മതി സാറേ. ശരി, വണ്ടി വിട്ടോ. വളർത്തു ഗുണം കൊണ്ട് പോലീസിനെ പറഞ്ഞേക്കാൻ എനിക്ക് വേഗം കഴിഞ്ഞു. കാമത്തിന്റെ മുഖവുമായി വന്ന പലരെയും ഈ പട്ടണത്തിന്റെ ഇരുളിൽ ഞാൻ പറ്റിച്ച് കൊള്ളയടിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും ജയിച്ചില്ല. കാരണം ഞാൻ ഒരു കള്ളിയായി മാറുകയായിരുന്നു, പഠിച്ച കള്ളി. ഒരേ ഒരു ആശ്വാസം, ഞങ്ങൾ നാലു പേരുടെയും വയറ് വിശന്നില്ല. അത്രമാത്രം. മോഷണവും പോലീസിന്റെ തല്ലും ഇത് രണ്ടുകൂടെ പുതിയ കാര്യമൊന്നുമല്ല. എന്തായാലും ആവശ്യത്തിന് കള്ളി എന്ന് പേര് കിട്ടി. ഇനിയിപ്പോ ഇവളായിട്ട് നമ്മുടെ പാരമ്പര്യം നിലനിർത്തുക, അത്രേ ഉള്ളൂ. നീ ഒന്ന് വെറുതെ ഇരിക്കു പറ്റുന്നു. ഇവളത്ര തുള്ളിക്കളിക്കേണ്ട കാര്യമൊന്നുമില്ല. രാധ ഇവൾ അറിയണം, അവളുടെ രാവുകൾ കണ്ട ആവശ്യത്തിൽ രംഗത്തിറങ്ങിയവരല്ല നമ്മളെന്ന്. തണുപ്പിച്ച കാറിലും മുറിയിലും പട്ടുസാരിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഭർത്തുമതികളുണ്ടല്ലോ. കൊച്ചമ്മമാര്, അവളുമാരുടെ ആങ്ങളമാരും ആൺമക്കളും ഭർത്താക്കന്മാരും നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയെന്ന്. അവന്മാരുടെ സിഗരറ്റിന്റെ കുത്തുകൊണ്ട നമ്മളിൽ പലരുടെയും മുഖം വികൃതമായത്. എന്തായാലും ഇത്രയൊക്കെ വളർന്നല്ലോ, ഇനി പോണെങ്കിൽ പോയിക്കോട്ടെ. ആരും നമ്മുടെ കൂടെ ഒന്ന് പഴിച്ചു പോണ്ട. സാരമില്ല, ആർക്കും വേണ്ടാത്ത ഞങ്ങളെ മൂന്ന് പേരുടെ കാര്യമല്ലേ. അതെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും കായ്ക്കോളൂ. മോള് കരയണ്ട, അക്കച്ചി വെറുതെ പറഞ്ഞതാ. നീ കഞ്ഞി കുടിക്കേ. കുടിക്കേ.